ഒരു സ്ക്രാച്ച് ചെയ്താൽ 10 രൂപ കിട്ടും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്കിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എങ്ങനെ യോ ഗൈസ് വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ ജോൺ ബിന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ് ഇന്നത്തെ ഒരു ദിവസം സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻ വെച്ച് സ്ക്രാച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞുതരാൻ പോകുന്നത് ഗൈസ് എനിക്ക് ഇതിൽ നിന്ന് തുടക്കത്തിൽ തന്നെ പേയ്മെന്റ് കിട്ടിയതിന് പ്രൂഫ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഫസ്റ്റ് സ്ക്രാച്ച് ചെയ്തപ്പോൾ എനിക്ക് 10 രൂപ കിട്ടി അടുത്ത് റഫർ ബൈപ്പാസ് കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് സ്ക്രാച്ച് ചെയ്തു അപ്പോൾ എനിക്ക് 11 രൂപ കിട്ടി അതിനുശേഷം വീണ്ടും ഞാൻ സ്ക്രാച്ച് കാര്യങ്ങളും റഫർ ബൈപ്പാസ് ചെയ്തപ്പോൾ എനിക്ക് 3 രൂപ കിട്ടി ഞാൻ 21 രൂപ വിഡ്രോ കാര്യങ്ങൾ കടിച്ചു എൻ്റെ ബാങ്കിലേക്ക് ഞാൻ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ അടിച്ചു ഇൻസ്റ്റന്റ് ആയിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റിലീസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതായത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടിയിട്ടുണ്ട് സോ നിങ്ങൾക്കും ഇതേപോലെ കാഷ് കാര്യങ്ങളും ഏൺ ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു കാര്യം നമ്മുടെ ടെലഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാതെയുണ്ടെങ്കിൽ ആ ഒരു ടെലഗ്രാം ചാനൽ ജസ്റ്റ് ഒന്ന് പോയി ജോയിൻ ചെയ്തേക്കുക ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നേരെ പോയി നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നേരെ ടെലഗ്രാമിൽ പോവുക അവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആ ഒരു ടെലഗ്രാം ചാനലിലേക്ക് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുമ്പോൾ അതിലേക്ക് ഞാൻ നല്ല രീതിയിലുള്ള ക്യാമ്പയിൻസ് കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ലൂട്ട് ഓഫേഴ്സ് കാര്യങ്ങളും പിന്നെ നമ്മുടെ പുതിയ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളും ഇതിൽ നിന്ന് കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ടെലഗ്രാം ചാനലിൽ പോയിട്ട് നേരെ ഒന്ന് ജോയിൻ ചെയ്തേക്കുക ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഓരോ സ്ക്രാച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് കാഷ് കാര്യങ്ങൾ കിട്ടും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരു ട്രിക്ക് കാര്യങ്ങളും ഇതിന് യൂസ് ചെയ്യാൻ പറ്റും സോ ആ ഒരു ട്രിക്കും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും സോ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക ചാനൽ പുതുതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾഡ് കൂടെ ഇട്ടേക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ടെലഗ്രാം ചാനലിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ബിഗ് ഷോട്ട്ല്ല കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയാണ് നല്ല നല്ല കമന്റ്സുകൾ ചെയ്യുന്നത് അവരുടെ കമന്റ്സും കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്തതാണ് ഇതേപോലെ നിങ്ങളുടെ കമന്റ്സും നമ്മൾ പോസ്റ്റ് ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നല്ല നല്ല കമന്റ്സും കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുക സോ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാലോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗൈസ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനുണ്ട് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ സ്റ്റോറിലേക്ക് പോകും പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന് 3.5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഏകദേശം 10 ലക്ഷത്തിന് മുകളിൽ ഡൗൺലോഡ്സ് ഉണ്ട് 27 MB ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് 5000 മുകളിൽ പേര് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് സ്റ്റാർട്ട് സേവിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ ചോദിക്കും നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക നമ്മുടെ പേടിഎം നമ്പർ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്ത് അകത്ത് കയറി വന്നാൽ തന്നെ നമുക്കൊരു സ്ക്രാച്ച് കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് സ്ക്രാച്ച് കാർഡ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതായവിടെ നമുക്ക് റിവാർഡ്സ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ മെയിനായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഇനി ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ റഫർ ആൻഡ് ഏൺ സെക്ഷനാണ് ഞാനിപ്പോൾ സ്ക്രാച്ച് കാർഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു സ്ക്രാച്ച് കാർഡ് ഞാൻ ഒന്ന് ഓപ്പൺ ആക്കുവാണ് ജസ്റ്റ് ഇതൊന്ന് ഞാൻ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് 10 രൂപ ഗോൾഡായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ ഇനി നമുക്ക് എങ്ങനെ ക്യാഷ് വീണ്ടും ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റഫർ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് ഈ ഒരു ക്യാഷ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല പകരം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ കുറച്ചും കൂടെ റഫർ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ക്യാഷ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് സോ അതിനുവേണ്ടി റഫർ ആൻഡ് ഏൺ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് ഈ ഒരു റഫർ ആൻഡ് ഏൺ സെക്ഷൻ ക്യാഷ് ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കണം ആ ഒരു മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ അച്ഛന് ഫോൺ ഉണ്ടാവും അതിൽ 2 SIM ഉണ്ടാവും അമ്മയ്ക്ക് ഫോൺ ഉണ്ടാവും അതിൽ 2 SIM ഉണ്ടാവും പിന്നെ അനിയന് അങ്ങനെ എല്ലാവർക്കും സിമ്മ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ഞാൻ റഫർ ആൻഡ് ഏൺ എന്ന് പറയുന്ന സെക്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തത് അവിടെ നമുക്ക് റഫർ എന്ന് പറയുന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് റഫർ കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു റഫർ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക
നമ്മുടെ വാട്സാപ്പിലേക്ക് എവിടേക്കില്ലെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, അവർക്ക് ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെ കൂടുതലായിട്ട് റഫർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോണിലുള്ള ഡ്യുവൽ ആപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പലരും പറഞ്ഞത് ഐലൻഡ് ആപ്ലിക്കേഷൻ ഇഷ്യൂ ആണെന്നൊക്കെ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് എക്സൈറ്റ് സാൻഡ് ബോക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യുക. എ പി കെ ഫയലാണ്. ഇതിനുശേഷം ഇത് ഞാനിപ്പോൾ പറയുന്നില്ല, ഇൻ കേസ് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുക. ഞാൻ ഇന്ന് ഐലൻഡ് ആപ്ലിക്കേഷൻ വെച്ച് എങ്ങനെ രജിസ്റ്റർ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. ഐലൻഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് നേരെ വന്നതിന് ശേഷം നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, പിന്നെ നമ്മുടെ വാട്സാപ്പിലേക്ക് വരിക. വാട്സാപ്പിൽ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്ത ആ ഒരു ലിങ്ക് കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ ക്രോമിലേക്ക്, അതായത് ഐലൻഡ് ആപ്ലിക്കേഷൻ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് പോകും. അവിടെ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ്, നമ്മൾ ഓൾറെഡി ചെയ്തതുപോലെ ഇതേപോലെ ഇൻ്റർഫേസ് ഒക്കെ വരും. സ്റ്റാർട്ട് സേവിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അച്ഛൻ്റെ നമ്പർ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ അച്ഛൻ്റെ നമ്പർ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡറി നമ്പർ കാര്യങ്ങൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അച്ഛന് മാത്രമായിരിക്കത്തില്ല, നിങ്ങളുടെ അമ്മയ്ക്കും ഫോൺ ഉണ്ടാവും, നിങ്ങളുടെ അനിയന് ഫോൺ ഉണ്ടാവും, അല്ലെങ്കിൽ ചേട്ടൻ ചേച്ചി എല്ലാവർക്കും ഫോൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ ഫോൺസിലും രണ്ട് രണ്ട് സിമ്മ് വീതം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതാണ്. ചിലപ്പോൾ ഒരാൾക്ക് തന്നെ നാല് സിമ്മ് വരെയൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടാവും. ആ ഒരു നമ്പേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുക. ഓരോ നമ്പേഴ്സ് വീതം നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ റഫർ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ കിട്ടിൽ റൂട്ട് ഓഫറാണ്. സോ അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ നമ്പർ കാര്യങ്ങൾ അടിച്ചു കൊടുത്തു. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ സെക്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തത്, അവിടെ നമ്മുടെ എൻ്റെ നെയിം കാര്യങ്ങളൊക്കെ കൊടുക്കണം. സോ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, നമ്മുടെ സ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. നമ്മൾ കേരളയാണ്, സോ കേരള കാര്യങ്ങളൊക്കെ കൊടുക്കുക. പാൻ കാർഡ് നമ്പരൊക്കെ ആവശ്യമൊന്നുമില്ല, പകരം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒ ടി പി കാര്യങ്ങൾ വെരിഫൈ ചെയ്തു, റിവാർഡ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് വന്നു. അവിടെ നിന്ന് വീണ്ടും എനിക്ക് 3 രൂപ കിട്ടി. പക്ഷേ ഇത് നമ്മൾ വെറുതെ ചെയ്തതാണ്. ഇത് ഈ ഒരു ക്യാഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് റിഡീം കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്തു. ഇതിനുശേഷം ഞാൻ വീണ്ടും നമ്മുടെ ഈ ഒരു സിപ്ലി എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക്, നമ്മുടെ മെയിൻ ആപ്ലിക്കേഷനിലേക്ക് പോയി. റിവാർഡ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുമ്പോൾ വീണ്ടും എനിക്ക് കാർഡ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. മെയിൻ അക്കൗണ്ടിലാണ് 11 രൂപയാണ് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ടോട്ടല് നമുക്ക് കിട്ടിയിരിക്കുന്നത് 21 രൂപ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഞാൻ നിർത്താൻ പോകുന്നില്ല, നേരെ വീണ്ടും ഞാൻ ഐലൻഡ് ആപ്ലിക്കേഷനിലേക്ക് പോയി. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഡിസ്ട്രോയ് കാര്യങ്ങളൊക്കെ ചെയ്യണം, അതായത് നമ്മുടെ ഈ ഒരു വർക്ക് സ്പേസ് ഡിസ്ട്രോയ് ചെയ്യണം. സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, സ്കോപ്ഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഐലൻഡ് ആപ്ലിക്കേഷനിലേക്ക്, ഐലൻഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ഡിസ്ട്രോയ് പെർമനൻ്റലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിസ്ട്രോയ് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, വർക്ക് പ്രൊഫൈൽ ഡിലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കാര്യങ്ങൾ കൊടുക്കാം. പുതിയൊരു ജിമെയിൽ അക്കൗണ്ട്, ഓൾറെഡി നിങ്ങൾ കൊടുത്ത ജിമെയിൽ അക്കൗണ്ടും കുഴപ്പമൊന്നുമില്ല. സോ ആ ഒരു ജിമെയിൽ അക്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ക്രോം ബ്രൗസറിലേക്ക് പോകണം. സോ ജസ്റ്റ് ഒരു ടൈം നമ്മൾ ഡിലേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ വീണ്ടും വാട്സാപ്പിലേക്ക് വരിക. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ഐലൻഡ് ആപ്ലിക്കേഷനിലെ പുതിയൊരു അക്കൗണ്ടിലേക്ക്, ക്രോം ബ്രൗസറിലേക്ക് പോവുക. ലിങ്ക് കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. വീണ്ടും നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോകും. പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ വീണ്ടും നമ്മൾ ഓൾറെഡി ചോദിച്ചതുപോലെ സ്റ്റാർട്ട് സേവിങ് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പം ഞാൻ എൻ്റെ അനിയൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം കണ്ടിന്യൂ എന്ന സെക്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അവൻ്റെ ഒ ടി പി കാര്യങ്ങൾ നമ്മൾ വെരിഫൈ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം അവൻ്റെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുവാണ്. അവൻ്റെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അതിനുശേഷം സ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. പാൻ കാർഡ് ഏത് വേണോ കൊടുക്കാം. ഇവിടെ നമുക്ക് ചുമ്മാ വെറുതെ ഒന്ന് ഇവിടെ ഉള്ള സ്ക്രാച്ച് കാർഡ് എത്ര കിട്ടിയെന്ന് നോക്കാം. 15 രൂപ ഇവിടുന്ന് തന്നെ എനിക്ക് സ്ക്രാച്ച് കാർഡ് കാര്യങ്ങളും കിട്ടി. അവൻ്റെ നമ്പർ വെച്ച് കയറിയതാണ്. സോ അതിനുശേഷം ഞാൻ വീണ്ടും ബാക്കിലേക്ക് വന്നു. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്ട്രോയ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഐലൻഡ് ആപ്ലിക്കേഷനിലേക്ക് നേരെ പോയതിന് ശേഷം ആ ഒരു ഐലൻഡ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡിസ്ട്രോ ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ മെയിൻ ആപ്ലിക്കേഷനിലേക്ക് പോവാം. അവിടെ ഇവിടെ നമുക്ക് വീണ്ടും അവിടെ നിന്ന് റഫർ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവിടെ സ്ക്രാച്ച് കാർഡ് കിട്ടി. അത് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്തപ്പോൾ 3 രൂപ കിട്ടി. അത് ടോട്ടൽ 24 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വിഡ്രോ കാര്യങ്ങൾ കഴിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ, നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോവുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. പ്രൊഫൈൽ എന്ന സെക്ഷനിലേക്ക് പോവുക. ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്യണം. ആഡ് അനദർ ബാങ്ക് എന്ന് പറഞ്ഞ സെക്ഷൻ കൊടുക്കുക. അക്കൗണ്ട് ഹോൾഡേഴ്സ് നെയിം, അക്കൗണ്ട് നമ്പർ, കൺഫേം അക്കൗണ്ട് നമ്പർ, IFSC കോഡ് കാര്യങ്ങളും ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് വന്ന് ആപ്ലിക്കേഷനിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഗോൾഡ് എത്ര വേണോ വാങ്ങിച്ചു കൂട്ടാൻ പറ്റും.
പക്ഷേ നമുക്ക് ഗോൾഡ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാതെ നമ്മളിപ്പോൾ സെല്ല് കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, ഇവിടെ നമുക്ക് എത്ര ഗോൾഡ് വേണം നമുക്ക് വിൽക്കാൻ പറ്റും, ഇവിടെ നമുക്ക് എത്ര രൂപ വേണം നമുക്ക് വിൽക്കാൻ പറ്റും. സെൽ ഗോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ 21 രൂപയ്ക്കുള്ള കാഷ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വിഡ്രോ കാര്യങ്ങൾക്ക് അടിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, പ്രൊസീഡ് കൊടുത്തു. ഇവിടെ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ 21 രൂപ നമുക്ക് വിഡ്രോ കാര്യങ്ങൾക്ക് അടിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ സെൽ നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. അവർ പറയുന്നത് 24 മണിക്കൂറിന് അല്ലെങ്കിൽ 72 മണിക്കൂറിനകത്ത് ക്യാഷ് കാര്യങ്ങൾ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അത്രയും ടൈമൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് നമുക്ക് നോക്കിയത് മനസ്സിലാകും, ഉടനെ തന്നെ നമുക്ക് ക്യാഷ് കാര്യങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് അതായത് നമുക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ ടോപ്പ് വന്നിട്ടുണ്ട്. സോ ആ ഒരു പോപ്പപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് പോയി നമ്മുടെ ഐലൻഡ് ആപ്ലിക്കേഷൻ വീണ്ടും ഡിസ്ട്രോയ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും സിമ്പിളായിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാശ് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തത്. ഇതേപോലെ നിങ്ങൾക്കും കാശ് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നല്ല രീതിയിൽ കാശ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്. റഫർ ബൈപാസ് കാര്യങ്ങളൊക്കെ ചെയ്താണ് നമുക്ക് കാശ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. സോ എല്ലാവരും ട്രൈ ചെയ്യാം. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബാങ്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഓരോ സ്ക്രാച്ച് കാർഡ് കാര്യങ്ങൾ കിട്ടുമ്പോഴും നമ്മൾ സ്ക്രാച്ച് ചെയ്യാം, കാശ് നേടുക, നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 72 മണിക്കൂറാണ് അവർ ടൈം പറയുന്നത്. പക്ഷേ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ക്യാഷ് കാര്യങ്ങൾ ക്രെഡിറ്റ് ആയതിന്റെ പ്രൂഫ് സഹിതമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സോ ഗൈസ്, വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണോ, ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം, ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നമുക്ക് റഫർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും മൊബൈൽ നമ്പേഴ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. ഏത് മൊബൈൽ നമ്പർ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഐലൻഡ് ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡ്യുവൽ ആപ്സ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ എക്സൈസ് സാൻഡൽ ബോക്സ് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, എന്തെങ്കിലും മറ്റൊരു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.